ഇപ്പോൾ വന്ന് എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതൃകയാണ്. എന്താണ് സേട്ട്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ് മാലതി, നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? പല്ലു നമ്മൾക്കു ഖേദ, അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾക്കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറില് ആരാമത്തെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. ഞാനിപ്പോ വരാം. മാലു ജൽദി ആവണ. ഹലോ, നമ്മളുടെ കയ്യിലെ കാശിന് നിൻ പോലെ 14 ലക്ഷം ഏക പട്ടിണിയെ പെട്ട മതിയാ? അതുപോലെ ഏക വേശ്യാവുണ്ടല്ല. മാലു, മാലത്ത് നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ചോങ്കി നമ്മളുടെ മാർമയിലെ കിടന്നു നീ നമ്മളെ ഓർക്കും. ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമയിലെ കിടന്നു വേറെ ആളെ ഓർക്കും. വല്ല കള്ളോ ചാരായോ ആണെങ്കിൽ പിന്നെ സഹിക്കാം. Thank you.
പോകാൻ മാത്രം വന്നതാണോ? അതെ. ഒരിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടി പ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കാലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻകച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ട്? അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തെ ഞാൻ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. അതെ, നിനക്ക് എവിടുന്ന് പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരി കിടന്നപ്പോഴാണ്. അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണമായിട്ടുണ്ടോ? എവിടെ? ഇവിടെ. അയ്യോ, അര കിലോ കുറഞ്ഞല്ലോ. അത് മാത്രമല്ല, പൊടി സായത്തിന്റെ ലക്ഷണം കൂടി ഉണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങളും ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. നോക്കാം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വീണ്ടും വരിക എന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയതാ? ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പോ ഈ കണ്ണാടി നോക്കി തല ചെയ്യും, അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ. അതിനു വേണ്ടിയാ. ആദ്യം അത് തൂത്തിടാം. അപ്പേ, ഇടോ, ഇടോ. തന്നെ തന്നെയാ? ആരാ? എന്നെയാ? എടാ വേലിച്ചെറുക്കാ എന്ന് വിളി. ഒന്ന് പോടോ. താൻ ഇങ്ങോട്ടൊന്ന് വരാവോ? എന്തിന്? അയ്യോ, ആ കപ്പ വന്നിട്ട് കൊഴഞ്ഞു കാണും. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാവോ? സംബരാട്ടി ആദ്യമായിട്ട് നാണമെന്ന് വെച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതുവരെ ശീലിച്ചൊക്കെ മറക്കാൻ പഠിക്കണം. പിന്നെന്തൊക്കെ പഠിക്കണം? ഈ ശരീരം മറ്റാരെയും കാണിക്കാതിരിക്കാൻ പഠിക്കണം. എന്നാലേ സാർ തന്നെയാ വാതിലടച്ചത്. ഒന്ന് പുറത്തേക്ക് ചെല്ലാമോ? പിന്നെ സാർ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? Thank you.
എന്റെ ഭർത്താവിനെ കൂടാതെയുള്ള സന്തോഷമോ സ്വർഗീയ സുഖാനുഭവങ്ങൾ പോലുമോ ഞാൻ കാംക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് സാവിത്രി പറഞ്ഞു. ഇത് കേട്ട യമൻ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സത്യവാന്റെ ജീവനെ ബന്ധിച്ചിരുന്ന കെട്ടഴിച്ചു. ഹേ ഭാഗ്യവതിയും ഭർത്തൃഭക്തയുമായ സതീരത്നമേ, ഭവതിയുടെ ഭർത്താവിനെ ഞാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു, വിജയം കൈവരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ സാവിത്രി തന്റെ സാമർഥ്യം കൊണ്ട് തന്റെ ഭർത്താവിനെ രക്ഷിച്ച് ഭാഗ്യത്തിലേക്ക് നയിച്ചു. നീ ഇതിങ്ങനെ ഓടിച്ചു വായിക്കുന്നല്ലോ, ഇതിന് മുൻപ് ഇത് വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നു, പക്ഷെ മനസ്സിലാകുന്നുണ്ടോ? പഠിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ചാരിത്രം നഷ്ടപ്പെട്ടു പോയതിന് ശേഷമാണ് ചാരിത്ര ശുദ്ധിയെപ്പറ്റി ശരിക്കും മനസ്സിലായത്. കാശും പണവും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ചാരിത്രം മാത്രമല്ല എന്ത് വേണമെങ്കിലും സുരക്ഷിതമാക്കാമായിരുന്നു. എന്താ ചിരിക്കുന്നത്? പണക്കാരെല്ലാം ചാരിത്ര ശുദ്ധിയുള്ളവരാണെന്നാണോ നിന്റെ വിചാരം? പിന്നെ എന്റെ ഒരു അനുഭവം പറയാം. കണ്ടമാനം പണമുള്ള ഒരു പണക്കാരൻ എന്തോ പൂർവ്വവിരോധമായിരിക്കാം, അടിച്ച് സൂപ്പാക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു പണക്കാരൻ 1000 രൂപ എന്റെ കയ്യിൽ എടുത്തിരുന്നു. ഞാൻ അയാളുടെ ബംഗ്ലാവിലെത്തുന്നു. ചെന്നപ്പോൾ You naughty girl. Hey, you. Play the donkey game? Come on, I'll teach you the donkey game. Come on. How is it? How is it? It's nice. No, come on. Oh, my God. Oh, my God. ആശ്വരം മുതലാളി, തനിക്ക് ഞാനൊരു സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ്. അയ്യോ, ആശ്വരം മുതലാളി അല്ലേ? ഭർത്താവല്ല.